политика или жила в руине тупо по барабану. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നത്തെ വീഡിയോ നോക്കാനായിട്ട് പോകുന്നത് ഇതാണൊക്കെ എങ്ങനെയാണ് ട്രെൻഡിങ് വീഡിയോ സ്റ്റാറ്റസ് ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനായിട്ട് വി എൻ എന്ന് പറയുന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് തികച്ചും ഫ്രീ ആണ്, ഇത് ഫുള്ളും ഫ്രീ ആണ്. ഇതിനകത്ത് പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇതിനകത്ത് ആപ്പിൻ്റെ ഇൻ്റർഫേസ് ഇതാണൊക്കെ ആയിരിക്കും. ഇത് അവരുടെ സ്വന്തം ഒരു പരസ്യമാണ്, വേറൊരു പരസ്യങ്ങളും ഇതിനകത്ത് കാണിക്കത്തില്ല. അത് തന്നെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് ഈ ആപ്പിൻ്റെ. അപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അവർ കുറച്ച് അവരുടേതായ പെർമിഷൻസ് ഒക്കെ ചോദിക്കുക, അതൊന്നും അല ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ പ്രോജക്റ്റ് കൊടുക്കുക. ന്യൂ പ്രോജക്റ്റ് എടുത്ത് കഴിഞ്ഞ് നമുക്ക് സെലക്ട് ചെയ്യേണ്ട ഫോട്ടോ എല്ലാം സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ എടുത്ത് തന്നെ ഫോട്ടോസാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫോട്ടോ എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും വരുന്നത്. ഇതിനകത്ത് നമുക്ക് റേഷ്യോ മാറ്റി 9:16 ആക്കണം. ടിക്ടോക്കിൻ്റെ റേഷ്യോ അതാണ് റീൽസിനും പറ്റിയത്. എന്നിട്ട് നമുക്കിവിടെ ഒന്ന് പ്ലസ് ബട്ടൺ വരുന്നതിനൊക്കെ ആക്കിയിട്ട് ഇതിൻ്റെ ഡ്യൂറേഷൻ ഒന്ന് കുറയ്ക്കണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ആ ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് ആരോ ബട്ടൺ സൈഡിലോട്ടാക്കുമ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ കുറയും. അതിനൊക്കെ എല്ലാത്തിൻ്റെയും ഡ്യൂറേഷൻ ഒന്ന് ഒരേപോലെ ആക്കുക. അപ്പോൾ എല്ലാവരും ഡ്യൂറേഷൻ കണക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതായിട്ട് ഒരു ബ്ലാക്ക് ക്യാൻവാസ് കാണാൻ പറ്റും. അതങ്ങ് ഡിലീറ്റ് ആക്കുക. അതിങ്ങനെയാണ് അതിനകത്ത് വി എൻഡിങ് എപ്പോഴും അത് കാണും. എന്നിട്ട് ഇപ്പോൾ ഒന്ന് ടച്ച് ചെയ്ത് പ്ലസ് ബട്ടൺ വരുന്ന രീതിയാക്കിയിട്ട് മ്യൂസിക് എടുക്കുക. മ്യൂസിക് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പാട്ട് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇതിനകത്ത് പാട്ടൊന്നും കാണിക്കാൻ പറ്റത്തില്ല, കാരണം കോപ്പി റൈറ്റിൻ്റെ സംഭവമാണ്. മാക്സിമം ബീറ്റുള്ള ഒരു പാട്ടെടുക്കുക, കാരണം ഈ ഫോട്ടോ ചേഞ്ച് ചെയ്ത് ആ ബീറ്റിനൊപ്പം നിൽക്കണമെങ്കിൽ ബീറ്റുള്ളൊരു പാട്ട് തന്നെയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇപ്പം ഫോട്ടോ സെലക്ട് ചെയ്താൽ ഓരോ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് ഇങ്ങനെ ബ്ലാക്ക് ഫെയ്ഡ് കൊടുക്കാം. എല്ലാത്തിലും അത് കൊടുക്കുന്നതായിരിക്കും വൃത്തി. എന്നിട്ട് പെട്ടെന്ന് മാറുന്നിടത്ത് വൈറ്റ് കൊടുക്കുക, അതായത് നമ്മുടെ മെയിൻ ബീറ്റ് മാറുന്ന സ്ഥലത്ത് വൈറ്റ് കൊടുക്കാം. അപ്പോൾ അതിനൊക്കെ നിങ്ങളെല്ലാം സെറ്റാക്കണം. അപ്പോൾ നമ്മുടെ മെയിൻ ചേഞ്ച് വരുന്നത് ഇതാ ഇവിടെ ആണ്. അവിടെ നിന്ന് ഞാൻ രണ്ട് വിരലുകൊണ്ട് സ്ട്രെച്ച് ചെയ്തിട്ട് നമുക്കിവിടെ ഇഷ്ടമുള്ള ഒരെണ്ണം കൊടുക്കണം. ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇതാണ് നല്ലത്, അങ്ങോട്ടും കുറേ ഉണ്ട്. ഞാനിപ്പോൾ ഫോട്ടോ എടുക്കുന്നതനുസരിച്ച് ഇതാണ് നല്ലത്. എന്നിട്ട് ഇച്ചിരി ഡ്യൂറേഷൻ കുറയ്ക്കണം. അപ്പം ഡ്യൂറേഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒരു എഫക്സ് ഇടണം. അതിനകത്ത് എഫക്സിലോട്ട് പോയിട്ട് ആ ക്ലിപ്പും ക്ലിക്ക് ചെയ്തിട്ട് എഫക്സിലോട്ട് പോയിട്ട് ഇഷ്ടമുള്ളൊരു എഫക്സ് സെലക്ട് ചെയ്യണം. അതിനകത്ത് തന്നെ എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. അപ്പം ഇത് മതിയെന്ന് എനിക്ക് തോന്നി, അത് ഞാൻ ചെയ്തു. അത് തന്നെ എടുത്ത് എന്നിട്ട് ഓരോന്നിലും അത് തന്നെ എടുക്കണം. ഇപ്പം ഇതിനകത്ത് ഈച്ചയുടെ ഫുള്ള് കാണുന്നില്ല. അപ്പം ഫ്രീ ഫ്രെയിം എന്നൊരു സംഭവമുണ്ട്, അതിൻ്റെ ഫസ്റ്റ് പ്ലസ് ചെയ്ത് ഫസ്റ്റ് ആ അറ്റത്ത് വെച്ചിട്ട് ഇങ്ങനെ അറ്റവും നീക്കിക്കൊണ്ട് വന്നിട്ട് അവിടെ വെച്ചു. അപ്പോൾ അത് പ്ലേ ചെയ്യുമ്പോൾ അതിങ്ങനെ നീങ്ങി മൂവ് ആയിട്ട് ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തോട്ട് വരും. ഇത് കണക്ക് എന്നിട്ട് എല്ലാത്തിലും നമുക്ക് ആ എഫക്റ്റ് കൊടുക്കാം. ഇപ്പം നേരത്തെ ചെയ്ത കണക്ക് തന്നെ ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഫെയ്ഡ് കൊടുക്കാം. വൈറ്റ് ഞാൻ ഇവിടെ ബ്ലാക്ക് ആണ് കൊടുക്കുന്നത്. എന്നിട്ട് ഓരോന്നിനും കൊടുത്തിട്ട് ഓരോ ക്ലിപ്പിന് എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ആപ്പ് ഇത്രയും ഫ്രീ ആയിട്ട് പോലും അവർ കുറേ അധികം എഫക്ട്സും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് എവിടെന്നെങ്കിലും ടെബ്ലറ്റ് ഒക്കെ എടുത്തിനകത്ത് അപ്ലൈ ചെയ്ത് നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാം. ഈ ആപ്പിനകത്ത് പിന്നെ പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് മോഡ് എ പി കെയോ അതിൻ്റെ ഒരു ആവശ്യമില്ല. കറക്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്പോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാൻ, അത് റെസൊല്യൂഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു സൂപ്പർ കണ്ടൻറ്റായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.